ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 10 സസ്യങ്ങൾ. ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം അല്ലേ ഫ്രണ്ട്സ്? സസ്യങ്ങൾ പൊതുവെ മനുഷ്യന് ഉപദ്രവകാരികളല്ല, മറിച്ച് ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ഭൂമിയിൽ നിലനിൽപ്പിന് തന്നെ പ്രധാന കാരണം ഈ സസ്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്നാൽ കോട്ടും വിഷമുള്ള പല സസ്യങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ കണ്ടെന്ന് വരാം. സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അങ്ങനത്തെ കുറച്ച് സസ്യങ്ങളെ കുറിച്ചാണ്. സോ ടുഡേ വി ആർ ഡിസ്കസ് about the dangerous plants. Let's start. Number 10. White snake root. വടക്കേ അമേരിക്കയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് വൈറ്റ് സ്നേക്ക് റൂട്ട്. വളരെ കട്ടി കുറഞ്ഞ തണ്ടുകളും ചെറിയ വെളുത്ത പൂക്കളും ഈ ചെടിക്കുണ്ട്. കാറ്റ് വഴിയാണ് ഈ ചെടിയിൽ പരാഗണം നടക്കുന്നത്. കാഴ്ചയിൽ അത്ര പ്രശ്നക്കാരനാണെന്ന് തോന്നൂല്ലെങ്കിലും ട്രൈമെത്തിൽ എന്ന വിഷവസ്തു ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടി ഭക്ഷണമാക്കുന്ന മൃഗങ്ങളിലേക്കും വിഷാംശം വന്നെത്തുന്നു. ആ മൃഗങ്ങളുടെ പാലോ മാംസമോ മനുഷ്യർ ഭക്ഷണമാക്കിയാൽ വിഷം മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും പശുക്കളുടെ പാലിൽ നിന്നാണ് ഇത് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. ഈ വിഷ അകത്ത് എന്നാൽ മനുഷ്യന്റെ മസിലുകളെ കാര്യമായി ബാധിക്കും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ അമ്മ ഇത്തരത്തിൽ വിഷാംശമടങ്ങിയ പാല് കഴിച്ചാണ് മരിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ ഇത് സ്ഥിര സംഭവമായിരുന്നു. ഇന്നും പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ 9. വൈറ്റ് ബനബെറി. ടോൾസൈ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് വൈറ്റ് ബനബെറി. ഈ ചെടിയിൽ ഉണ്ടാകുന്ന കായ്ക്ക് പാവയുടെ കണ്ണുകളോട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. കാടുകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ ചെടിയുടെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം നിറഞ്ഞ പദാർത്ഥങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിന്റെ വിഷം ഉപയോഗിച്ച ശത്രുക്കളെ കൊല്ലുമായിരുന്നു. ഈ ചെടിയുടെ ഭാഗങ്ങൾ ശരീരത്തിൽ വലിയ തോതിൽ എത്തിയാൽ മരണം വരെ സംഭവിക്കും. ഹൃദയത്തെയാണ് ഈ ചെടിയുടെ വിഷം ഏറ്റവും അധികം ബാധിക്കുന്നത്. ഇത് കൂടാതെ ഈ ചെടിയുടെ ചില ഭാഗങ്ങൾ ശരീരത്തിലെ ചൊറിച്ചിലുണ്ടാക്കുന്നതിനും കാരണമാകുന്നു. എന്നാൽ ചില ഗോത്ര വിഭാഗങ്ങൾ പാമ്പിന്റെ കടിയേറ്റാൽ മരുന്നായിട്ടിത് നൽകാറുണ്ട്. ശ്വാസതടസ്സവും ഛർദിയുമാണ് ഇതിന്റെ വിഷം അകത്തിയെന്നാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. ഈ ചെടിയുടെ വിഷാംശം ശരീരത്തിൽ എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ശരീരം അതിനോട് പ്രതികരിക്കും. അതിനാൽ കൃത്യസമയത്ത് വൈദ്യസഹായം നൽകിയില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾക്ക് ഇത് കാരണമായേക്കാം. നമ്പർ 8. മാഞ്ചിനിൽ. കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്നവർക്ക് എന്നും പേടി സ്വപ്നമാകുന്ന ഒരു മരമുണ്ട്. ട്രീ ഓഫ് ഡെത്ത് അഥവാ മരത്തിന്റെ മരമെന്നാണ് ഇതിന്റെ പേര് തന്നെ. മാഞ്ചിനിൽ എന്നറിയപ്പെടുന്ന ഈ മരത്തിന്റെ സമീപത്തേക്ക് പോകുന്നത് തന്നെ അപകടകരമാണ്. ഇതിന്റെ ഫലം കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം. കരീബിയൻ ദ്വീപുകൾ, വടക്കേ അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങൾ, സെൻട്രൽ അമേരിക്ക, തെക്കൻ അമേരിക്കയുടെ വടക്ക് ഭാഗം എന്നിവിടങ്ങളിലാണ് ഈ മരം പ്രധാനമായിട്ടും വളരുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വരെ കാരണമാകുന്ന അപകടകാരിയാണ് ഈ മരം. പക്ഷേ ടൂറിസ്റ്റുകളാണ് പലപ്പോഴും മരത്തിലെ പഴത്തിന്റെ സുഗന്ധത്തിൽ ആകർഷകരായി അത് കഴിക്കുക. കൊടുമെരിവാണ് പഴത്തിന്. കഴിച്ചതിന് തൊട്ടു പിന്നാലെ വായും കഴുത്തും അന്നനാളവുമെല്ലാം ചുട്ടെരിയും. പൊള്ളിയതുപോലെ പിടയും, ശ്വാസം കിട്ടാതെ വരും. തൊണ്ടയിൽ ആരോ അമർത്തി പിടിച്ചതുപോലെ അവസ്ഥയും വയറിളക്കവും ഛർദിയും വന്ന് ഒന്നും കഴിക്കാനാകാതെ നിർജ്ജലീകരണത്തിലൂടെ മരണം വരെ സംഭവിക്കാം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവ പ്രകൃതിയിൽ നൽകുന്ന ഉപകാരം ചില്ലറയല്ലേ. സെൻട്രൽ അമേരിക്കയിലെ ബീച്ചുകളിലെ തീരങ്ങളിലെ ചിലയിടത്ത് ഇവ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപകട സൂചനയായിട്ട് ചുവപ്പ് നിറത്തിൽ അടയാളവും പ്രത്യേക ബോർഡുമൊക്കെ സ്ഥാപിച്ചാണ് മരം ഇവിടെ വളർത്തിയിരിക്കുന്നത്. കടൽ തീരം ഇടിയുന്നത് ഫലപ്രദമായി തടയാൻ മാഞ്ചിനിൽ മരത്തിന് സാധിക്കും. തിങ്ങി വളരുന്ന ഇവ കാറ്റിനെ പ്രതിരോധിക്കുന്നതിന് മുൻപന്തിയിലാണ്. മഴ നേരത്ത് ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നാൽ ദേഹത്തേക്ക് ഇലകളിൽ നിന്നും മറ്റും വീഴുന്ന വെള്ളം മതി പൊള്ളലേൽക്കുന്നതിന് കാരണമാകാനായിട്ട്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൃക്ഷം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പോലും ഇടം നേടിയതാണ് ഹിപ്പോമാനെ മെൻസിലുള്ള എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മാഞ്ചിനിൽ. നമ്പർ 7. ഓലിയാണ്ടർ. പുഷ്പകൃഷി ചെയ്യുന്നവരിൽ വളരെ പ്രചാരമുള്ള ഒരു സസ്യമാണ് ഒലിയാണ്ടർ. വളരെ നല്ല സുഗന്ധമുള്ള ഒരു പൂവാണിത്. വളരെ വലിപ്പമുള്ള ഒരു മുറിയിൽ ഈ പൂവ് ഉണ്ടെങ്കിൽ ഭയാനകമായ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒലിയാണ്ടർ വലിയ അളവിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദനയും തലകറക്കവും അനുഭവപ്പെടാം. അതേസമയം ചെടിയുടെ ഇലകളിലും അതിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും ദ്രുതഗതിയിൽ പ്രവർത്തിക്കുന്ന വിഷം അടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടി അബദ്ധത്തിൽ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ ഇത് ഹൃദയസ്തംഭനത്തിനും മരണത്തിനും ഇടയാക്കും. അതിനാൽ കുട്ടികളുള്ള വീടുകളിൽ ഈ ചെടി ഒരിക്കലും ഉപയോഗിക്കരുത്. മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ ഈ പൂക്കൾ വെക്കുന്നതിന് വിലക്കുമുണ്ട്. നമ്പർ 6. ഗിംബി ഗിംബി. തുമ്പി തുമ്പി പോലല്ലേ ഈ ചെടിയുടെ പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. എന്നാൽ
ഒരു ചെടി ആത്മഹത്യയിലേക്ക് നയിക്കുമെന്ന് പറയുന്നത് അല്പ അതിശയോക്തിയാകും. എന്നാൽ വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയയിലെ മഴക്കാടുകളിലുള്ള ഗിംബി ഗിംബി എന്ന മാരക വിഷമുള്ള ചെടിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. സൂയിസൈഡ് പ്ലാന്റ് എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് വമിക്കുന്ന രോഗശകന്ധം ശ്വസിക്കുന്ന ഒരാളെ അത് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ ഇലകൾ സ്പർശിച്ചാൽ ശരീരത്തിലേക്ക് എത്തുന്ന വിഷാംശം അസഹ്യമായ വേദനയ്ക്കും കാരണമാകും. സ്റ്റിംഗിംഗ് ബുഷ്, ഗിംബി ഗിംബി, മൾബറി ലിവിംഗ് സ്റ്റിംഗർ, മൂൺ ലൈറ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന്റെ ഇലകളിലെ നിരവധി നാരുകളിൽ നിന്നുമാണ് വിഷാംശം അടങ്ങിയ ഗന്ധം പരക്കുന്നത്. ഈ ചെടിയുടെ ഇലകളിൽ ധാരാളം നാരുകളുണ്ട്. ഈ നാരുകളുടെ അറ്റത്തുള്ള ബൾബ് പോലുള്ള ഭാഗം തൊടുമ്പോൾ പൊട്ടിപ്പോവുകയും തൊലിക്കിടയിൽ കയറി വിഷം കുത്തിവെക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ചെടിയുടെ ഇല മനുഷ്യർ സ്പർശിച്ചാൽ 3 ദിവസം വരെ അസഹ്യമായ വേദന അനുഭവപ്പെടും. പിന്നീടും ദിവസങ്ങളോളം വേദന നിലനിൽക്കും. ഡെൻഡ്രോക്നൈറ്റ് മൊറൈഡ്സ് ചെടിയിൽ സ്പർശിച്ചത് കാരണം ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നത് ഓസ്ട്രേലിയയിൽ സാധാരണമാണ്. നമ്പർ 5, വാട്ടർ ഹെംലോക്ക്. ഭൂമിയിൽ സാധാരണമായി കാണപ്പെടുന്ന വിഷമുള്ള ഒരു സസ്യമാണ് വാട്ടർ ഹെംലോക്ക്. ഇവ 2.5 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നു. കുടയുടെ ആകൃതിയിലുള്ള ഈ പൂക്കൾക്ക് വെള്ള നിറമാണ്. ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷമടങ്ങിയിരിക്കുന്നു. എന്നാലും വേരിലാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. വിഷം ചെറിയ അളവിൽ ശരീരത്തിലേക്ക് ചെന്നാൽ പോലും മരണത്തിന് കാരണമാകും. യൂറോപ്പിൽ ഇത് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെടിയാണ്. നനഞ്ഞ പുൽമേടുകളിലും ചതുപ്പുകളിലുമാണ് ഇത് പ്രധാനമായിട്ടും വളരുന്നത്. പുല്ല് തിന്നാൻ മേഞ്ഞുകിടക്കുന്ന കന്നുകാലികൾ ഈ സസ്യം കഴിച്ച് ചത്തുപോകാറുണ്ട്. ഇത് കഴിച്ച് മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും ഹൃദയത്തിനും ശരീരത്തിലെ പേശികൾക്കും വളരെ ദോഷകരമാണ്. ഈ വിഷസസ്യം കഴിച്ച് ചത്തുപോകുന്ന കന്നുകാലികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്പർ 4, കാസ്റ്റർ ബീൻ പ്ലാന്റ്. ആവണക്കണ്ണ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആവണക്കണ്ണ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ട് സൗന്ദര്യവർദ്ധനവിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരേ സമയം വിഷമുള്ളതും ഉപയോഗമുള്ളതുമായ ഒന്നാണ് ആവണക്കണ്ണയുടെ ചെടി. ഇതിന്റെ ഇലകൾ മേപ്പിൾ ഇലകൾക്ക് സമാനമാണ്. ഇവ കാടുകളിലാണ് തഴച്ചു വളരുന്നത്. ചിലയിടങ്ങളിൽ അലങ്കാര സസ്യമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ വിത്തുകളാണ് വിഷമായി പ്രവർത്തിക്കുന്നത്. ഇത് വളരെ ചെറിയ അളവിൽ പോലും ശരീരത്തിലെത്തിയാൽ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ കുരു കാഴ്ചയിൽ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ ഇതിനകത്ത് കളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിൽ വൻതോതിൽ ആവണക്കണ്ണയുടെ ചെടി കൃഷി ചെയ്യുന്നുണ്ട്. നമ്പർ 3, സൈക്ലമൻ. ഈ ചെടിയുടെ ദോഷഫലങ്ങൾ പലർക്കും അറിയില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ ഒരുപാട് പേർ കേട്ടിരിക്കും. ചീത്ത സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ചെടിയുടെ പൂവ് തലയുടെ അടിയിൽ വെച്ചാൽ മതിയെന്ന് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്താൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ചെടിയുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ വന്നാൽ പനി, തൊണ്ടവേദന, ശ്വാസമുട്ട് തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയേ വേണ്ട. ഇതിൽ ഏറ്റവും വിഷാംശമുള്ള ഭാഗങ്ങൾ ചെടിയുടെ വിത്തുകളും വേരുകളുമാണ്. ഇത് ശരീരത്തിൽ തൊട്ടാൽ പലതരത്തിലുള്ള അലർജികൾക്കും കാരണമാകും. എന്നാൽ ഒരുപാട് പേര് ഇതൊന്നും അറിയാതെ അലങ്കാര പുഷ്പമായിട്ടും സൈക്ലമൻ ചെടി ഉപയോഗിക്കാറുണ്ട്. നമ്പർ 2, ലില്ലി ഓഫ് വാലി. താഴ്വരയുടെ ലില്ലി എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ് ഈ ചെടി. നല്ല സുഗന്ധമുള്ളതും എന്നാൽ വളരെയധികം വിഷവും ഈ ചെടിക്കുണ്ട്. ഏഷ്യയിലും യൂറോപ്പിലുമാണ് ഇത് വ്യാപകമായിട്ടും കാണപ്പെടുന്നത്. തണുപ്പുകാലത്താണ് ഇവ കൂടുതലായും പൂക്കുന്നത്. പർവ്വതങ്ങളുടെ മുകളിൽ തിങ്ങി നിറഞ്ഞാണ് ഇവ പൂക്കുന്നത്. അമിതമായാൽ അമൃതം വിഷമെന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ഈ പൂവിന്റെ സുഗന്ധം അധികമായാൽ തലവേദന, ഛർദി എന്നിവ ഉണ്ടാകും. ഒരു പരിധിയിലധികമായാൽ ചില ആളുകൾക്ക് ഹൃദയസ്തംഭനം വരെ ഉണ്ടാകും. പക്ഷേ പല ആളുകൾക്കും ഈ പൂവിന്റെ സുഗന്ധം മൂലമാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്പർ 1, ഏഞ്ചൽ ട്രംപറ്റ്. വർഷം മുഴുവൻ പൂക്കുന്ന ഒരു ചെടിയാണ് ഏഞ്ചൽ ട്രംപറ്റ്. എന്നാലും വേനൽക്കാലത്താണ് ഇവ ഏറ്റവും അധികം കാണപ്പെടുന്നത്. ഏലത്തോട്ടങ്ങളോട് ചേർന്നാണ് ഈ ചെടികൾ കൂടുതലായും കാണപ്പെടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. വെള്ളയും ചുവപ്പുമാണ് ഇതിന്റെ നിറം. സാമാന്യ വലിപ്പം ഈ പൂക്കൾക്കുണ്ട്. മാലാഖമാരുടെ കാഹളം എന്നാണ് പേരെങ്കിലും ദക്ഷിണ അമേരിക്കയിലെ സാത്താന്റെ പുഷ്പമായിട്ടും ഇവ അറിയപ്പെടുന്നുണ്ട്. സോളനേസിയ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയിലടങ്ങിയിരിക്കുന്ന കടുത്ത വിഷാംശം മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. സമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉമ്മത്തെന്ന വിഷാംശമുള്ള കായുണ്ടാകുന്ന സസ്യത്തിന്റെ ജനുസായ ദത്തുറ എന്ന ജനുസിന്റെ ഭാഗമായാണ് സസ്യശാസ്ത്രജ്ഞന്മാർ ഇതിനെ കണ്ടിരുന്നത്. പിന്നീട് ഇതിനെ ഒരു പ്രത്യേക വിഭാഗമായി കണക്കാക്കുകയായിരുന്നു. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വിഷലിപ്തമാണ്. ഒപ്പം ചില ഭാഗങ്ങൾ ലഹരിക്ക് ഉപയോഗിക്കുന്നു. ഇത് വലിയ തോതിൽ ശരീരത്തിലെങ്ങാനും എത്തിയാൽ മാനസിക നില തെറ്റിപ്പോകാൻ തന്നെ കാരണമായേക്കാം. അപ്പൊ പിന്നെ സസ്യങ്ങളുടെ കൂട്ടത്തിലും ഭീകരന്മാരുണ്ടെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമന്റ് ചെയ്ത് അറിയിച്ചേക്കണേ.
പിന്നെ ഗപ്പിക്കൊരു ലൈക്ക് തായോ. പിന്നെ ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ വഴി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി നല്ല വീഡിയോസ് ഉണ്ട്, അതെല്ലാരും പോയി കാണണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ മറ്റൊരു പൊളിപ്പ വീഡിയോ ആയിട്ട് പിന്നെ വരാനേ. ഗപ്പി പോവാണേ. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സയൻസ് മലയാളം.